അപ്പോൾ നമസ്കാരം, ആറാത്ത പാർട്ടിലേക്ക് സ്വാഗതം. കരുനാഗപ്പള്ളി മുതൽ കൊല്ലം ചവറ വരെയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ കരുനാഗപ്പള്ളി ടൗണിലാണ്. കഴിഞ്ഞ പാർട്ടി നമ്മൾ കരുനാഗപ്പള്ളി ടൗണിലാണ് നിർത്തിയത്. അപ്പോൾ നമുക്ക് നേരെ ബീഡിയിലോട്ട് പോകാം. NH 66 തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ വീഡിയോ അപ്ഡേറ്റിനുമായിട്ട് ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കരുനാഗപ്പള്ളി ടൗൺ വീടുകയാണ്. ഇടതുഭാഗത്ത് കാണുന്നത് കരുനാഗപ്പള്ളി KSRTC ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ കരുനാഗപ്പള്ളി ടൗണിൽ ഹൈവേ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇവിടെ അങ്ങനെ ഒരു വർക്കൊന്നും കാണുന്നില്ല. ഒരു പക്ഷേ ഈ ഒരു ഭാഗത്ത് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കാം ഇവിടെ ഹൈവേയുടെ ഹൈസ്പീഡ് ട്രാക്ക് കടന്നു പോണത്. പക്ഷേ നമ്മൾ ടൗൺ വിട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കാണുന്നൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സൈഡിൽ ചെറിയ രീതിയിൽ വർക്ക് തുടങ്ങിയിട്ടുള്ളതായിട്ട് കാണാം. ഇപ്പോൾ ഇവിടെ ഒരു ടൗൺ ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവിടെ വർക്ക് നമുക്ക് കാണാൻ പറ്റാത്തത്. ടൗൺ വിട്ട് നോക്കുമ്പോൾ ചെറിയ രീതിയിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും റോഡ് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ക്യാമറ നല്ല രീതിയിൽ ഷേക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഇവിടെയും ചെറിയ രീതിയിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. സൈഡിൽ ഡിവൈഡറൊക്കെ ഇരിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയും കുറച്ച് സൈഡ് ഭാഗത്തായിട്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട്, നമുക്കത് കാണാൻ പറ്റാത്തതാണ്. ഈ റോഡിലെ ചെറിയ എന്താ പറയുക, ഒരു ഏറ്ററൊക്കെ ഒന്ന് പറയാൻ വേണമെങ്കിൽ, കാരണം കുഴിയായിട്ട് നോക്കുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല. കാറ് പോകുമ്പോൾ നല്ല രീതിയിൽ ഷേക്ക് ആവുന്നുണ്ട്. ഇവിടെ ഒരു പാലമാണ്. ഇവിടെ അങ്ങനെ വർക്ക് തുടങ്ങിയതായിട്ട് കാണുന്നില്ല. ഈ പാലത്തിൻ്റെ സൈഡിലൊന്നും അങ്ങനെ വർക്ക് തുടങ്ങിയതായിട്ട് കാണുന്നില്ല. ഇനി ഇവിടെ ഇനി സൈഡിൽ ബൈപ്പാസ് ആയിട്ടാണോ ഈ റോഡ് കടന്നു പോകുന്നതെന്നോ എനിക്കറിയില്ല. അത് കഴിഞ്ഞ് നമ്മളത് ഇവിടെ എത്തിയ സമയത്ത് കാണാൻ പറ്റും, രണ്ട് സൈഡിലും കാര്യമായ രീതിയിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. വലത് സൈഡിലാണ് കൂടുതലായിട്ട് വർക്ക് നടന്നിട്ടുള്ളത്. വലത് സൈഡിൽ ഇപ്പം മണ്ണ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ മെറ്റൽ വിരിച്ചിട്ടുണ്ട്. ഇടത് സൈഡിൽ മോശമല്ലാത്ത രീതിയിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് വലത് സൈഡിൽ നടന്നതായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇടത് സൈഡിൽ ഈ ഒരു ഭാഗത്ത് ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. എന്നാൽ വലത് സൈഡിലാണ് കൂടുതലായിട്ട് വർക്ക് നടന്നിട്ടുള്ളത്. അതായത് മണ്ണ് ഫില്ലിങ് നടന്നിട്ടുണ്ട്, അതിന് മുകളിൽ മെറ്റലൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇവിടെയും നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് മുന്നോട്ട് പോണത്. ഈ ഒരു സ്ഥലത്ത് നോക്കിയിരുന്നാലും അങ്ങനെയാണ്. ഇവിടെ വലത് സൈഡിൽ ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ്. ഇടത് സൈഡിൽ ഡിവൈഡറിൻ്റെ അപ്പുറത്ത് കാര്യമായി വർക്ക് നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വലത് സൈഡിലും മണ്ണ് ലെവലിംഗ് നടക്കുന്നുണ്ട്, ഇടത് സൈഡിലും മണ്ണ് ലെവലിംഗ് നടക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ഇവിടെ ഡ്രൈനേജ് ചാനലിൻ്റെയൊക്കെ കോൺക്രീറ്റ് വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇടത് സൈഡിലും നല്ല രീതിയിൽ വർക്ക് നടന്നിട്ടുണ്ട്, വലത് സൈഡിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലത് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഡിവൈഡർ ഒരുപാട് അടുക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്ത് സൈഡിൽ നല്ല രീതിയിൽ മണ്ണ് ലെവലിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇടത് സൈഡിൽ നോക്കിയിരുന്നാലും മെറ്റൽ ഫില്ലിംഗ് നടക്കുന്നുണ്ട്, അതുപോലെ ഇവിടെ മണ്ണ് ഫില്ലിംഗ് നടക്കുന്നുണ്ട്, മണ്ണ് ലെവലിംഗ് ആണ്. വലത് സൈഡിൽ മെറ്റൽ വിരിച്ചിട്ടുണ്ട്, ഡിവൈഡർ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇടത് സൈഡിൽ കാര്യമായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട്. വർക്കിന് വേണ്ടി മെറ്റലൊക്കെ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതാണേ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച, ഇടത് സൈഡിലും വലത് സൈഡിലും നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. മണ്ണ് ലെവലിംഗ് നടന്നിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്ത് മെറ്റൽ വിരിച്ചിട്ടുണ്ട്. ഇവിടെ വലത് സൈഡിലാണെങ്കിലും മെറ്റൽ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുന്നോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണുന്നൊരു കാഴ്ച ഇത് തന്നെയാണ്. നല്ല ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്, രണ്ട് സൈഡിലും മണ്ണ് ലെവലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കുമ്പോഴും കാണുന്നൊരു കാഴ്ച ഇത് തന്നെയാണ്. നല്ല ഫാസ്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ കണ്ട പോലെയൊക്കെ തന്നെയാണ്. എന്നാലും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കണ്ടതെന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും, കാരണം അത്ര നല്ല രീതിയിൽ കൂടുതൽ സ്ഥലത്തും മണ്ണ് ലെവലിംഗ് നടക്കുന്നതായിട്ട് കാണാം.
അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അതായത് രണ്ട് സൈഡിലും നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്, മണ്ണ് ലെവലിംഗ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു വർക്ക് തുടങ്ങിയതേ ഉള്ളൂ. എന്നാൽ വലത് സൈഡിൽ ഡ്രൈനേജ് ചാനലിൻ്റെ വർക്കും കംപ്ലീറ്റ് ആണ്, അതുപോലെ മണ്ണ് ലെവലിംഗ് നടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ വർക്ക് അല്പം തുടങ്ങിയതേ ഉള്ളൂ. എന്നാൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നല്ല കാര്യമായിട്ട് തന്നെ വർക്ക് ഇവിടെ നല്ല ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഇടത് സൈഡിൽ നല്ല ഫാസ്റ്റായിട്ട് മണ്ണ് ഫില്ലിംഗ് നടക്കുന്നുണ്ട്, അതുപോലെ വലത് സൈഡിൽ നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കിയിരുന്നാലും അങ്ങനെ തന്നെയാണ്, നല്ല ഫാസ്റ്റായിട്ട് ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട്. രണ്ട് സൈഡിലും കാര്യമായി വർക്ക് നടക്കുന്നുണ്ട്. വലത് സൈഡിൽ ചില സ്ഥലത്ത് മെറ്റലിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്, എന്നാൽ കുറച്ച് ഉയരത്തിലാണ് മെറ്റലിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളത്. മുന്നോട്ട് വരുമ്പോഴും കാണുന്ന കാഴ്ച ഇത് തന്നെയാണ്. എന്നാൽ ഇവിടെ മണ്ണ് അതായത് മണ്ണ് ലെവലിംഗ് തുടങ്ങിയതേ ഉള്ളൂ. ഈ ഒരു ഭാഗത്ത് ഇവിടെയാണെങ്കിൽ വർക്ക് തുടങ്ങുന്നതേ ഉള്ളൂ ഇടത് ഭാഗത്ത്. എന്നാൽ കുറച്ച് കൂടുതൽ വർക്ക് നടന്നതായിട്ട് തോന്നുന്നത് വലത് ഭാഗത്താണ്, അവിടെ ഡിവൈഡർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്താണ്. ഇടത് ഭാഗത്തും ചെറിയ രീതിയിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നോക്കിയിരുന്നാലും അങ്ങനെ തന്നെയാണ്, ഇടത് ഭാഗത്ത് കുറച്ച് വർക്ക് നടന്നിട്ടുണ്ട്, അതായത് മണ്ണ് ഫില്ലിംഗ് കാര്യമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കിയിരുന്നാലും ഇങ്ങനെ തന്നെയാണ്, കുറച്ച് ഇടത് ഭാഗത്ത് കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈവേയുടെ വർക്കിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് പീസുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ കോൺക്രീറ്റ് പകുതി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് സൈഡ് കോൺക്രീറ്റ് ആയിട്ടില്ല. ഇവിടെയും ലെഫ്റ്റ് സൈഡിൽ അതായത് ഇടത് ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട്, ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അങ്ങനെ വർക്ക് തുടങ്ങിയതായിട്ടൊന്നും കാണുന്നില്ല. ചിലപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവിടെ വർക്ക് തുടങ്ങാത്തത്. കുറച്ച് വിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ലെവലിംഗ് തുടങ്ങിയിട്ടുണ്ട്, മണ്ണ് തട്ടി അതായത് മണ്ണ് ഇടിച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തൊക്കെ. അത് കഴിഞ്ഞ് വരുമ്പോഴും വർക്ക് കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ചവറ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തെത്തി. ഈ ഇടത് ഭാഗത്ത് കാണുന്നതാണ് ചവറ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഈ ഒരു പാർട്ടും സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു പാർട്ടിലും എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ NH 66 പുതിയ ഹൈവേയുടെ എല്ലാ അപ്ഡേറ്റുകൾക്കായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം.